ശ്രീ വിഷ്ണു ഈ ലീഗ് ബന്ധം ലീഗിൻ എൽ ഡി എഫിലാണോ യു ഡി എഫിലാണോ എന്നുള്ളത് ബി ജെ പിയുടെ ആഭ്യന്തര വിഷയമല്ല ബി ജെ പി മറ്റു എൽ ഡി എഫ് മുന്നണിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു കക്ഷിയാണ് പക്ഷേ എന്തുകൊണ്ട് ലീഗ് എൽ ഡി എഫുമായി യോജിക്കണം നയപരമായ കാര്യങ്ങളിൽ അത് സംഘപരിവാറിനെതിരെ വേണം സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്നതിരെ ലീഗിന്റെ കൂടി സാന്നിധ്യം അല്ലെങ്കിൽ ലീഗിന്റെ കൂടെ ഞങ്ങൾക്കൊപ്പമുള്ള നീക്കം വേണം എന്ന് അസന്നിഗ്ധമായി പറയുകയാണ് ശ്രീ കെ ടി കുഞ്ഞിക്കടൻ സി പി എമ്മിന്റെ ഭാഗമായി അത് നിരന്തരമായി വ്യക്തമാക്കുന്നുണ്ട് പല പ്രക്ഷോഭ പരിപാടികളിലും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നയങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭ പരിപാടികൾ ലീഗിനെ ക്ഷണിക്കുന്നുണ്ട് അത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കേണ്ട അതൊരു നിലപാടുമായി ബന്ധപ്പെട്ട പോരാട്ടമായി മാത്രം കണ്ടാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് വിഷ്ണു ഡി എയുടെ ഭാഗമായി ശ്രീ കുഞ്ഞിക്കണൻ മാഷി തന്നെ പറഞ്ഞു ഞങ്ങൾ പാർലമെന്റിൽ ഒരുമിച്ച പാർലമെന്റിൽ ഒരുമിച്ചായിട്ടുള്ള ഞങ്ങൾക്ക് എന്തുകൊണ്ട് കേരളത്തെ സഹകരിച്ചുകൂടാ സഹകരണത്തിൽ മാത്രം സഹകരിച്ചാൽ മരുവും ഞങ്ങൾ ആശയപരമായി യോജിക്കുന്നു ഞങ്ങൾ നയപരമായി യോജിക്കുന്നു പൊതുവിഷയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചിടപെടുന്നു അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ചില മേഖലയിൽ ഉണ്ടാകുന്ന സ്വാധീനമില്ലാത്ത മേഖലയിലേക്ക് കടന്നു കയറാൻ അവർക്ക് ലീഗിനെ ആവശ്യമാണ് അതിനൊന്നും ഞങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ രഞ്ജിത്ത് പറഞ്ഞാൽ ഞങ്ങളുടെ ആഭ്യന്തര വിഷയമൊന്നുമില്ല സി പി എമ്മിന് കേരളത്തിൽ അവരുമായി സഹകരിക്കുന്ന ഏത് കക്ഷിയുമായി അവർക്ക് സഹകരിക്കാം അത് സി പി എം എല്ലാ കാലഘട്ടത്തും യു ഡി എഫിൽ ലീഗ് നിൽക്കുമ്പോൾ തന്നെ അവരുമായി ഒരു അടവുനയം എപ്പോഴും പുലർത്തിയിരുന്നു എന്നുള്ളത് വലിയ യാഥാർത്ഥ്യം തന്നെയാണ് കാരണം മലബാറിലെ ചില മേഖലകളിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ വോട്ടുകൾ സി പി എമ്മിന് ലഭ്യമാകാൻ സി ലീഗിന്റെ സഹായം സ്വീകരിച്ചിട്ടുണ്ട് സി ലീഗ് മുസ്ലിംസ് ലീഗ് സ്ഥാനാർത്ഥി അല്ലാത്ത സി പി എമ്മിന്റെ മുസ്ലിം സ്ഥാനാർത്ഥികൾ വരുമ്പോൾ ലീഗ് സി പി എമ്മിനെ സഹായിക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ല ഇങ്ങനെ അടവ് നയത്തിൽ പലപ്പോഴും സി പി എം ലീഗും ഒരുമിച്ചിട്ടുണ്ട് അത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രമെന്നില്ല അവർ ഒരു മുന്നണിയുടെ ഭാഗം തന്നെയാണ് അവർക്ക് പരസ്പരം സഹകരിക്കുന്നതിൽ യാതൊരുവിധ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇത് പക്ഷേ കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ഉണ്ടാകും കേരളത്തിൽ സി പി എമ്മിനോടൊപ്പം നിൽക്കുന്ന വലിയ ജനവിഭാഗങ്ങൾക്കിടയിൽ ഇത് വലിയ അസ്വസ്ഥതെന്ന് കേരളത്തിൽ ഉണ്ടാകുന്നു പക്ഷേ രാവിലെ മുതൽ വൈകിട്ട് വരെ ലീഗ് ഇപ്പോൾ വാസ്തവദത്തയുടെ ചരിത്ര പ്രസംഗം പോലെ പറയുകയാണ് ഞങ്ങൾക്ക് ലീഗുമായി സി പി എമ്മുമായി യാതൊരു ബന്ധവുമില്ല ഞങ്ങൾ സി പി എമ്മുമായി യാതൊരു സഹകരണവുമില്ല എന്ന് പരസ്യമായി പറയുമ്പോൾ പോലും രഹസ്യമായി സഹകരിക്കാനുള്ള വാതിലുകൾ ലീഗ് പിൻവാതിലുകളിലൂടെ തുറന്ന് സി പി എമ്മിന് അനുകൂലമായി തുറന്നിട്ടിരിക്കുകയാണെന്നുള്ളത് വസ്തുതാപരമായ യാഥാർത്ഥ്യമാണ് ഇതിന് ചരിത്രപരമായ വസ്തുത ഉണ്ട് ഇപ്പോൾ പാലസ്തീൻ ഐക്യവുമായി ബന്ധപ്പെട്ട വിഷയം വന്നല്ലോ ലീഗിനേക്കാൾ വലിയ പാലസ്തീൻ സ്നേഹം ഇപ്പോൾ ആർക്കാണ് സി പി എമ്മിനാണ് കാരണം ഇത് വലിയ രീതിയിൽ കേരളത്തിലെ ഒരു ന്യൂനപക്ഷ സമുദായത്തിലെ വോട്ടിന് ലക്ഷ്യം വെച്ചുള്ള അതിയായ പ്രീഡന നയത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള നയങ്ങൾ മുൻകാലഘട്ടത്തിൽ മുസ്ലിം ലീഗും എസ് ഡി പി എയും പോലുള്ള കക്ഷികളാണ് സ്വീകരിച്ചത് അതേ നിലയിലേക്കും നിലവാരത്തിലേക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റും എത്തിച്ചേർന്നിരിക്കുകയാണ് കാരണം പ്രീണന രാഷ്ട്രീയം തന്നെയാണ് ഈ നാട്ടിലെ ഒന്നും കണക്കിലെടുക്കാതെ മറ്റ് വിഭാഗങ്ങളൊന്നും മതമില്ല സമുദായമില്ല രാഷ്ട്രീയമില്ല രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് മതവിഭാഗങ്ങൾക്കായി നിലപാടെടുക്കുകയും ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ അവരുടെ സങ്കുചിതമായ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ നടപ്പിലാക്കി ചില മേഖലയിലേക്ക് കടന്നു കയറാൻ തന്നെയാണ് സി ശ്രമിക്കുന്നത് ഇതിന്റെ വലിയൊരു ദുരന്തം സി പി എമ്മിൽ ഉൾപ്പെടെ നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം സി പി എമ്മിന്റെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ഇതിനോട് ശക്തമായ എതിർപ്പ് കേരളത്തിൽ ഉണ്ട് ാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ അവർക്ക് അവരുമായി സഹകരിക്കുന്ന ഏത് കക്ഷിയോടും സഹകരിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഇതിനെതിരായ വലിയൊരു ജനവികാരം ഞങ്ങൾക്കൊപ്പം അനുകൂലമായി കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിന്റെ സൂചനകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സജീന്ദ്രൻ ഇവിടെ